Namaskaram. Nyan Dr. Jeevan Joseph, Jeevan's Diabetes and Endocrine Center, Vimela Hospital, Ettubanur Kottayathe, Director, Consultant Endocrinologist. ഇന്ന് നിങ്ങളുടെ മുമ്പേ അവതരിപ്പിക്കുന്നത് പ്രമേഹ രോഗവുമായി സംബന്ധിച്ച് ഉള്ളൊരു വളരെ കാതലായ ഒരു സങ്കീർണതയെക്കുറിച്ചാണ്. പ്രമേഹ രോഗം കാരണം ഉണ്ടാവുന്ന വൃക്ക രോഗങ്ങൾ, ഈ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഉടലെടുക്കുന്നതെന്നും അത് ആദ്യഘട്ടങ്ങളിൽ തന്നെ അതൊരു വലിയ പ്രശ്നമായി മാറുന്നതിന് മുമ്പേ നമുക്ക് അതെങ്ങനെ മനസ്സിലാക്കാമെന്നും അതിനുവേണ്ടി ചെയ്യേണ്ട രക്തപരിശോധനകൾ എന്താണ്, അങ്ങനെ നേരത്തെ തന്നെ ഇത് മനസ്സിലാക്കുന്നത് കൊണ്ട് അത് എങ്ങനെ ചികിത്സിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രമേഹ രോഗം കാരണം നമ്മുടെ പല അവയവങ്ങളെയും അതിന് ബാധിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. കണ്ണിനെ ബാധിക്കാം, ഹൃദയത്തിനെ ബാധിക്കാം, കാലിലേക്കുള്ള രക്തധമനികളെ ബാധിക്കാം. അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും അവർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പ്രമേഹ രോഗം കാരണം ഉണ്ടാവുന്ന വൃക്ക രോഗങ്ങൾ. നമുക്കെല്ലാവർക്കും നമ്മുടെ തൊട്ടടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും പ്രമേഹ രോഗം കാരണം വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന് ഡയാലിസിസിലേക്ക് പോവുകയും അതുപോലെ തന്നെ ചിലപ്പോൾ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുകയും അത് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഇതിൻ്റെ അവസാന ഘട്ടങ്ങളിൽ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഡയാലിസിസിലൂടെ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ നമുക്കത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു സാഹചര്യം എത്തുന്നതിന് മുമ്പേ നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കാതലായ കാര്യം, പ്രമേഹ രോഗം വന്ന് ഏകദേശം ഒരു 10 or 15 വർഷം കഴിയുമ്പോഴാണ് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒരു വലിയ പ്രശ്നമായി നമ്മുടെ മുമ്പേ വരാൻ സാധ്യത. പക്ഷേ ഇതിൻ്റെ ഡാമേജ് അല്ലെങ്കിൽ വൃക്കയുടെ മുകളിലുള്ള പ്രമേഹം കാരണമുണ്ടാവുന്ന പ്രശ്നങ്ങളുടെ തുടക്കം പ്രമേഹം തുടങ്ങുന്നതിനോടനുബന്ധിച്ച് തന്നെ തുടക്കം കുറിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമ്മൾ പ്രമേഹ രോഗികൾ വർഷങ്ങളോളം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ഷുഗറും മാത്രം ചെയ്ത് അതിനനുസരിച്ച് ഔഷധങ്ങൾ എടുത്ത് അല്ലെങ്കിൽ മരുന്നുകൾ എടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മാത്രമേ അളക്കുന്നുള്ളൂ. പക്ഷേ പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സയിൽ അത് മാത്രമല്ല ചെയ്യേണ്ടത്. നമുക്ക് 24 മണിക്കൂറിൽ നമ്മുടെ രക്തത്തിൻ്റെ പഞ്ചസാരയുടെ അളവ് ക്രമത്തിലാണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അത് 1 or 2 വാല്യൂ കണ്ടതുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ പ്രമേഹ രോഗം കാരണം മറ്റ് അവയവങ്ങളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ അതിനും ഈ ഫാസ്റ്റിംഗ് PPBSഉം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും PPBSഉം മാത്രം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മറ്റ് അവയവങ്ങളെക്കുറിച്ച് യാതൊരു ഇൻഫർമേഷനും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ പ്രമേഹ രോഗം നമ്മുടെ വൃക്കയെ ബാധിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാതലായ 2 ടെസ്റ്റുകൾ, ഒന്ന് യൂറിൻ്റെ അകത്ത് പ്രോട്ടീൻ പോകുന്നുണ്ടോ എന്ന് നോക്കണം. യൂറിൻ മൈക്രോ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതൊരു സ്പെസിഫിക് ടെസ്റ്റാണ്. ഒരു രാവിലെയുള്ള റാൻഡം യൂറിൻ സാമ്പിളിൻ്റെ 5 ml സാമ്പിൾ കൊടുത്താൽ നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു സാധനമാണ്. സാധാരണ യൂറിൻ മൈക്രോ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ 20 നിൽക്കേണ്ടത്. അത് അതിന് മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ പ്രമേഹ രോഗം നിങ്ങളുടെ വൃക്കയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റേജാണ്. അപ്പം ഇതിൻ്റെ ശാസ്ത്രീയപരമായ വശം നമുക്കൊന്ന് മനസ്സിലാക്കാം. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വൃക്കകൾ ഒരു ഫിൽട്ടർ പോലെയാണ്. അത് ആവശ്യമുള്ള കാര്യങ്ങൾ തിരിച്ച് രക്തത്തിലേക്ക് എടുക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ രക്തത്തിൽ നിന്ന് നമ്മുടെ മൂത്രത്തിലൂടെ അത് പുറത്തേക്ക് പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ആൽബുമിൻ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രോട്ടീൻസ് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ സാധാരണ കേസിൽ വൃക്ക ഇത് തിരിച്ച് രക്തത്തിലേക്ക് എടുക്കുകയും അതുകൊണ്ട് തന്നെ അത് യൂറിനിൽ അത് വരാതിരിക്കുകയും ചെയ്യുന്നതാണ് നോർമൽ സിറ്റുവേഷൻ. പക്ഷേ നമ്മുടെ പ്രമേഹ രോഗം കാരണം വൃക്കയിലെ ചെറിയ രക്തധമനികൾ അല്ലെങ്കിൽ ഗ്ലോമറുലൈ എന്നാണ് ഇതിനെ പറയുന്നത്, ഈ ഗ്ലോമറുലൈ ഡാമേജ് ആവുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ റീറ്റെയിൻ ചെയ്യേണ്ട ആൽബുമിൻ
ആ റീറ്റെയിൻ ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ തിരിച്ചത് രക്തത്തിലേക്ക് എടുക്കുന്നതിന് പകരം, തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കുന്നതിന് പകരം, ഇത് ഈ ഗ്ലോമറിലെ ഡാമേജ്ഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ അതിന് ക്ഷതം സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് യൂറിനിലേക്ക് എസ്കേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇതിനെയാണ് യൂറിൻ മൈക്രോ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൈക്രോ ആൽബുമിൻ ആവശ്യത്തിൽ കൂടുതൽ, അല്ലെങ്കിൽ 20 കൂടുതൽ ഉള്ള ഒരു അളവിൽ നമ്മുടെ യൂറിനിൽ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ക്രിയാറ്റിൻ്റെ ലെവൽ എന്തായിരുന്നാലും ശരി, നിങ്ങളുടെ കിഡ്നിയെ ബാധിക്കാനായിട്ട് ഉള്ളൊരു രീതിയിലാണ് നമ്മുടെ പ്രമേഹത്തിൻ്റെ പോക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇത് വളരെ കാതലായിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? കാരണം ഒരു കാര്യം കണ്ടുപിടിച്ചു, നമുക്ക് മനസ്സിലായി, പക്ഷെ അതിന് നമുക്ക് എഫക്റ്റീവായിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെയാണ് പലപ്പോഴും നിങ്ങൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ടാബ്ലറ്റ്സ് എടുത്താൽ കിഡ്നി അടിച്ചു പോകും എന്നുള്ള ഒരു തെറ്റായ ഒരു ചിന്താഗതി നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇവിടെ ഏറ്റവും സത്യാവസ്ഥ ഇതിന് നേരെ വിപരീതമാണ്. വൃക്കയെ സംരക്ഷിക്കാനായിട്ടുള്ള പ്രത്യേക മരുന്നുകൾ എടുക്കുകയാണെങ്കിൽ ഈ ഡാമേജ് കൂടാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇവിടെ ഇത് വളരെ പ്രസക്തമാണ്. അതിന് കൃത്യമായിട്ടുള്ള ഔഷധങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ബ്ലഡ് പ്രഷർ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന AC ഇൻഹിബിറ്റർ ഗ്രൂപ്പിലെ ഔഷധങ്ങൾക്ക് വൃക്കേനെ സംരക്ഷിക്കാനും വൃക്കയിൽ കൂടി ഉണ്ടാകുന്ന ഈ പ്രോട്ടീൻ ലീക്ക് തടയാനുമായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ളവർ ആ രീതിയിലുള്ള ഒരു ഔഷധം എങ്കിലും എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പ്രമേഹത്തെ ചികിത്സിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ഗ്രൂപ്പ് SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടാബ്ലറ്റ്സിന് പ്രമേഹം നിയന്ത്രിക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ വൃക്കയെ സംരക്ഷിക്കാനായിട്ടുള്ള കഴിവും ഈ പ്രോട്ടീൻ ലീക്ക് തടയാനുമായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ ഒരു ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറയുന്നത് പോലെ പ്രമേഹത്തിനെ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഔഷധത്തിന് വൃക്കയെ സംരക്ഷിക്കാനായിട്ടുള്ള കഴിവും കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ ചികിത്സയുടെ ഭാഗമായിട്ട് അത്തരം ഒരു ഔഷധം ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഈ ശാസ്ത്രീയപരമായ പഠനങ്ങളിലൂടെ DAPA-CKD സ്റ്റഡി അതുപോലെയുള്ള പല പഠനങ്ങളിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്, ഇത്തരം മരുന്നുകൾ എടുക്കുന്നതിലൂടെ നമുക്ക് വൃക്കയെ സംരക്ഷിക്കാനും ഇത്തരം മരുന്നുകൾ എടുക്കുന്നവരിൽ ഈ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂർച്ഛിക്കാത്ത രീതിയിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് ആദ്യഘട്ടങ്ങളിൽ നമ്മൾ ചികിത്സിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ ക്രിയാറ്റിൻ കൂടി തുടങ്ങുമ്പോൾ നമ്മൾ ചികിത്സ ആരംഭിച്ചിട്ട് പ്രത്യേകിച്ച് നമുക്ക് അധികം കാര്യമില്ല. കാരണം ഓൾറെഡി വരാനായിട്ടുള്ള ഡാമേജ് വന്നു കഴിഞ്ഞു. പലപ്പോഴും എല്ലാവരും നോക്കുന്ന കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വൃക്കയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പലരും ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണ് സീറം ക്രിയാറ്റിൻ, ബ്ലഡിൽ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ഒരു വൃക്ക ദാനം കൊടുത്താൽ ആദ്യത്തെ 2-3 മാസം ക്രിയാറ്റിൻ സ്വല്പം കൂടി കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷത്തിനുള്ളിൽ ക്രിയാറ്റിൻ നോർമൽ ലെവലിലേക്ക് തിരിച്ചു വരും. എന്ന് പറഞ്ഞാൽ 50% കിഡ്നിയുടെ പ്രവർത്തനമുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡിലെ ക്രിയാറ്റിൻ നോർമലായിട്ട് നിൽക്കും. അതിൻ്റെ അർത്ഥം ക്രിയാറ്റിൻ നോർമലായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം പ്രമേഹം ആ വ്യക്തിയുടെ വൃക്കയെ ബാധിക്കുന്നില്ല എന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ യൂറിൻ ടെസ്റ്റ് ചെയ്തു നോക്കുന്നത്. അപ്പോൾ ഈ 2 ടെസ്റ്റുകളും ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഇതിനെ തന്നെ ടാർഗറ്റ് ചെയ്ത് ചികിത്സിക്കാൻ പറ്റുന്ന ഔഷധങ്ങളുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ പ്രമേഹ രോഗത്തിൻ്റെ നിയന്ത്രണം വളരെ നന്നായിട്ട് നിർത്തണം. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ലീക്ക് ഉണ്ടെങ്കിൽ അത് ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിൽ മാത്രം അത് അടയ്ക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ള മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കാതലായ പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്രമേഹ രോഗം നല്ല നിയന്ത്രണത്തിൽ നിൽക്കണം. അതിന് FBS PPBS മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ പല വീഡിയോസിലും എല്ലാ വീഡിയോസിലും പറയുന്നതാണ് HbA1c ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന 3 മാസത്തിലെ നിങ്ങളുടെ രക്തത്തിൻ്റെ പഞ്ചസാരയുടെ അളവ് 7% അടുത്താണോ എന്ന് നോക്കേണ്ടതാണ്. ഏകദേശം 7% അടുത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഈ വൃക്കേനെ ബാധിക്കാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ
പ്രമേഹ രോഗം നല്ല നിയന്ത്രണത്തിലാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനനുസരിച്ച് നമ്മുടെ ഔഷധങ്ങൾ, ഡയറ്റ്, മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിക്കേണ്ടതാണ്. ഔഷധങ്ങൾ എടുക്കുമ്പോൾ വൃക്കയെ സംരക്ഷിക്കാനായിട്ടുള്ള പ്രത്യേക കഴിവുള്ള ഔഷധങ്ങൾ നമ്മൾ ചൂസ് ചെയ്ത് അത് സെലക്ട് ചെയ്ത് നമ്മൾ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രഷർ, നമ്മൾ രക്തസമ്മർദ്ദം കൂടുതലുള്ളവർ അത് നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നതാണ്. സാധാരണ പ്രമേഹ രോഗികളിൽ 140/90 എന്നുള്ള ഒരു റേഞ്ചിലാണ് നമ്മൾ പ്രഷർ, അല്ലെങ്കിൽ അതിന് താഴെയാണ് നമ്മൾ പ്രഷർ നിർത്താനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂറിൻ്റെ അകത്ത് മൈക്രോ ആൽബുമിൻ ലീക്ക് ഉണ്ടെങ്കിൽ, പലപ്പോഴും നമ്മൾ ഇതിനേക്കാളും താഴ്ത്തി പ്രഷർ നിർത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിനനുസരിച്ചുള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവ്, കൊളസ്ട്രോള്, ചീത്ത കൊളസ്ട്രോള്, ഇതിനെക്കുറിച്ച് നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അതിൻ്റെ അളവും നല്ല രീതിയിൽ നമ്മൾ നിയന്ത്രിച്ച് നിർത്തുന്നതിലൂടെ നമുക്ക് പ്രമേഹം കാരണം ഉണ്ടാവുന്ന ഈ വൃക്ക സംബന്ധമായിട്ടുള്ള സങ്കീർണതകളെ തടയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ചികിത്സ രണ്ട് രീതിയിലാണ്. ഒന്ന്, പ്രമേഹം നന്നായിട്ട് നിയന്ത്രിക്കുക, പ്രഷർ നന്നായിട്ട് നിയന്ത്രിക്കുക, കൊളസ്ട്രോൾ ലെവൽസ് നന്നായിട്ട് നിയന്ത്രിക്കുക. അതിനുപയോഗിക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന ഔഷധങ്ങളിൽ ഈ വൃക്കയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതാണ് ഒരു രീതി. അതിനോടനുബന്ധിച്ച് തന്നെ ഈ ഡാമേജ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് കൃത്യസമയങ്ങളിൽ 6 മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും യൂറിൻ മൈക്രോ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോയും ക്രിയാറ്റിനും മറ്റു കാര്യങ്ങളും എല്ലാം ടെസ്റ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വൃക്കയെ സംരക്ഷിക്കുന്ന മരുന്നുകളുടെ അളവ് കൃത്യമായ തോതിൽ അത് എടുക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും അത് കുറയുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്താൽ ഈ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് മൂർച്ഛിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി അവസാനം ഡയാലിസിസും അതുപോലെയുള്ള ഒരു ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും നമുക്ക് തടയാൻ പറ്റും. നന്ദി, നമസ്കാരം.